അകനാടകം കൊലരതി. ഞാനിവൻ്റെ പിന്നാലെ ഓടുകയാണ് വടിവാളുമായി, വെട്ടിവീഴ്ത്താൻ, കൊല്ലാൻ. സർവശത്രുതയും ശക്തിയും കുതിപ്പുമായി ഞാനും ഇവനും ഇപ്പോൾ ഈ നിമിഷത്തിൽ ഈ വേഗത്തിൽ. കുതിച്ചോട്ടമാണ്, കിതച്ചോട്ടമാണ്, മത്സരമാണ്. ഇവനിത് ജീവൻ മരണ പോരാട്ടമാണ്. ഞാൻ ഇപ്പോഴും ഓടുകയാണ്, ഓടിക്കിതക്കുകയാണ്, വിയർക്കുകയാണ്, തൊണ്ട വരളുകയാണ്, കാലുകൾ തളരുകയാണ്, വാൾ കനക്കുകയാണ്, പാദങ്ങളിൽ മുള്ളുകൾ തറച്ചു, കല്ലിൽ തട്ടി മുറിഞ്ഞു, ചോരയൊഴുകുന്നു, നീറുന്നു, പുകയുന്നു, നാശം. ഇവനെ വടിവാൾ ദൂരത്തിൽ കിട്ടിയാൽ വെട്ടൊന്നു മതി ഇവനൊന്ന് വീണ് പിടയാൻ. ഓടിക്കൊണ്ടിരിക്കെ പെട്ടെന്നാണത് സംഭവിച്ചത്. തനിക്ക് മുന്നിൽ അവനെ കാണാതായിരിക്കുന്നു. ഞാൻ ഇവനെ കൊന്നില്ലെങ്കിൽ അവനെന്നെ കൊല്ലുമെന്ന് ഉറപ്പാണ്. ശത്രുതയും പകയും സഹിക്കാനാവാതെ ഞാൻ ഒരു കൂറ്റൻ പാറക്കല്ലിൽ മറിഞ്ഞു നിന്നു. കിതപ്പ് നിയന്ത്രിച്ചു, ആളനക്കത്തിന് കാതോർത്തു, കാത്തിരുന്നു, കരുത്തിലൂറ്റം കൊണ്ടു, ഉറക്കെ വെല്ലുവിളിച്ചു, എടാ നിന കാണത്തമുണ്ടെങ്കിൽ വെളിയിൽ വാടാ, ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. ഞാൻ കാതോർത്തു അവൻ്റെ ഒരു ശബ്ദത്തിന്, വെല്ലുവിളിക്ക്, കിതപ്പിന്, ഹൃദയമിടിപ്പിന്, നെടുവീർപ്പിന്, രക്ഷപ്പെടലിന്, നിലവിളിക്ക്, തെറ്റുകുറ്റങ്ങളെല്ലാം ഏറ്റുപറയുന്നതിന്, പലരെയും കൊന്നതിൻ്റെ പശ്ചാത്താപത്തിന്, നാശം. അവനിപ്പോഴും മിണ്ടാട്ടമില്ല, അനക്കമില്ല. ഞാൻ കാതോർത്തു, ഊഹിച്ചു, ഉത്കണ്ഠയിലായി. ഞാൻ അവനെ കൊന്നില്ലെങ്കിൽ അവൻ എന്നെ കൊല്ലുമെന്നുറപ്പാണ്. ഞാൻ മരണഭയവും പകയും സഹിക്കാനാവാതെ ഉള്ളലഞ്ഞ്, നാശം. അത്രയും പെട്ടെന്ന് കണ്ണൊന്നു തെറ്റിയപ്പോഴേക്കും എങ്ങോട്ടേക്കവൻ രക്ഷപ്പെട്ടു? ചുറ്റും കണ്ണോടിച്ചപ്പോഴാണ് ശരിക്കും ഞാൻ പകച്ചുപോയത്, പേടിച്ചുപോയത്. എത്തിപ്പെട്ടതൊരു കൊടും കാട്ടിനുള്ളിൽ, സൂര്യനെ കാണാത്ത, ആകാശം കാണാത്ത കാട്, ഭൂമി നിറയെ കൂറ്റൻ മരങ്ങൾ, ചെറുമരങ്ങൾ, വള്ളിപ്പടർപ്പുകൾ, കുറ്റിക്കാടുകൾ, പാറക്കൂട്ടങ്ങൾ. കാട് കരുതലോടെ സ്വകാര്യം ചോദിച്ചു, നിനക്കെന്താണ് ഇവിടെ കാര്യം? നീ ആരാണ്? ഞാൻ ചോദ്യം കേട്ട് നടുങ്ങിപ്പോയി, വാക്കൽ കിട്ടാതായി. കാട്, നിനക്കെന്താ ചെവി കേട്ടൂടെ? നീ ആരാണെന്നാ ചോദിച്ചത്? ഞാൻ ശരീരഭയമുണർന്ന് കരുതലും ധൈര്യവുമായി, എനിക്കൊരു കുഴപ്പവുമില്ല, ഞാൻ ഇവിടേക്കായി വന്നതുമല്ല, എത്തിപ്പെട്ടതാണ്. കാട്, മനസ്സിലായില്ല? ഇതേ നാട്ടുകാർക്ക് തോന്നുമ്പോൾ കയറി വരാനുള്ള ഇടമല്ല. ഞാൻ കുറ്റബോധവും പകയും ഒതുക്കി, ഒരു കൊടും ഭീകരൻ, പ്രൊഫഷണൽ പൊളിറ്റിക്കൽ ക്രിമിനൽ, അവൻ എന്നെ ഇങ്ങോട്ടേക്ക് ഓടിച്ചു കയറ്റിയതാണ്. കാട്, താനാരാ? പോലീസാ? അയ്യേ, ഞാൻ പോലീസൊന്നുമല്ല. കാട് കരുതലോടെ വെട്ടിത്തുറന്ന പോലെ, താനും അവനെപ്പോലൊരു പൊളിറ്റിക്കൽ ക്രിമിനൽ അല്ലേടോ? ഞാൻ തന്നെ തിരിച്ചറിഞ്ഞതിലെ അമ്പരപ്പോടെ കാത്തിരുന്നു. കാട് ധാർമ്മിക രോഷമൊതുക്കി, നിന്നെ ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? രാഷ്ട്രീയ ശത്രുക്കളെ കൊന്നുതള്ളുന്നതിൽ നീ തൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ക്രിമിനൽ പ്രതിഭാസമല്ലേ? പ്രസ്ഥാനം രക്ഷകനായി പ്രഖ്യാപിക്കപ്പെട്ടവൻ, അതിന് രക്ഷാകവചവും അധികാരവുമായവൻ, പ്രസ്ഥാനം ശത്രുക്കളെന്ന് പ്രഖ്യാപിക്കുന്നവരെ താനും ശത്രുക്കളാണെന്ന് പ്രഖ്യാപിക്കുന്നവൻ, അവരുടെ നാടും വീടും സഞ്ചാരപഥവും അറിയുന്നവൻ, അത് ജീവിതവൃതവും ആചാരവുമാക്കിയവൻ, സംഹാരക്രിയകളിൽ ആനന്ദമനുഭവിക്കുന്നവൻ, തൻ്റെതായൊരു കയ്യൊപ്പോടെ മെയ്യൊതുക്കത്തോടെ ശത്രുമിത്രാദികൾക്കെല്ലാം തിരിച്ചറിയുമാറാകണം തൻ്റെ കൊലകൾ ഓരോന്നുമെന്നും ഉറച്ചവൻ, കുടൽമാലകൾ മൂന്നായി ഛേദിച്ചവൻ, നെഞ്ചൻ കൂടി ചവിട്ടി തകർക്കുന്നവൻ, പെരുവിരലുകൾ വീണ്ടും മുറിച്ചു മാറ്റുന്നവൻ, പാദങ്ങളിലൊന്ന് നെടുകെ പിളർക്കുന്നവൻ, കഴുത്ത് പാതി മുറിച്ച് തലയെ താഴ്ത്തിയിടുന്നവൻ, മുഖത്ത് തോടുകളും പുഴകളും വെട്ടുന്നവൻ, കണ്ണുകൾ തുറന്ന് കിണറുകൾ കുഴിക്കുന്നവൻ, മൂക്കിൻപാലം തകർത്ത് രക്തപ്രളയമൊരുക്കുന്നവൻ. കാട് മുന്നറിയിപ്പും വെല്ലുവിളിയും പോലെ, താൻ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുന്നതാണ് നിനക്ക് നല്ലത്. എൻ്റെ മക്കൾ ആരുടെയെങ്കിലും മുമ്പിൽ പെടാതെ രക്ഷപ്പെട്ടോളണം. ഞാൻ പേടിച്ചെങ്കിലും കരുതലോടെ ചുറ്റും നോക്കി മിണ്ടാതിരുന്നു. കാട് കരുതലോടെ ആസ്വദിച്ച്, താൻ എന്താ പൊട്ടം കളിക്കുക? ഞാൻ പേടിയൊഴിയാതെ, വിസ്മയം ഒഴിയാതെ, ഈ കാടെന്താണ് ഇങ്ങനെ? കാട് എൻ്റെ മനസ്സ് വായിച്ചെറിഞ്ഞു നിന്ന് തോന്നും, മന്ദഹസിച്ചു. നീ എന്നെക്കുറിച്ചാണല്ലോ ആലോചിക്കുന്നത്. ഞാൻ കാടിനെ ഉദ്ദേശിച്ച് വിസ്മയവും കരുതലുമായി നിന്നു. എങ്ങും ഒരു അനക്കവും കാണുന്നില്ലല്ലോ, ആകെ മരവിച്ച് നിന്ന് പോയതുപോലെ. കാട് ഉത്തരവാദിത്വപൂർവ്വം ഗൗരവത്തോടെ കരുതലോടെ കാതോർത്തു. ഒരിളം കാറ്റ് പോലുമില്ല, ഒരിളയണക്കം പോലുമില്ല. കൊടും കാടാകുമ്പോൾ മൃഗങ്ങളും കിളിയുമൊക്കെ കാണുമല്ലോ, എല്ലാം എവിടെ പോയി ഒളിച്ചു? കാട് എൻ്റെ മനസ്സ് വായിച്ചറിഞ്ഞു എന്ന് തോന്നും. സംശയിക്കേണ്ട, എൻ്റെ മക്കൾ ഓരോരുത്തരും നിന്നെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഞാൻ പേടിച്ചുപോയി. കാട് മുന്നറിയിപ്പ് പോലെ, നീ എന്നെ ധിക്കരിക്കാനാണ് ഭാവമെങ്കിൽ എൻ്റെ സിംഹക്കുട്ടികൾ നിന്റെ മേൽ ചാടി വീണിരിക്കും, കടിച്ച് കീറിയിരിക്കും. ഞാൻ പേടിച്ച് പറിച്ചുപോയി, മിണ്ടാതെ വിനയന്യതനായി ഇരുന്നു. കാട് എൻ്റെ മരണഭയവും വിനയവും ആസ്വദിച്ച്, എൻ്റെ മക്കളും കൊല്ലാറുണ്ട്, പക്ഷേ നിന്നെ പോലെയും നിന്റെ വർഗത്തെ പോലെയുമല്ല. വിശപ്പകറ്റാൻ അവർക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ്. നീ ഇപ്പോൾ ഒരുത്തനെ എന്നിലേക്ക് ഓടിച്ച് കയറ്റിയല്ലോ, നിന്നെ അവൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാ? ഞാൻ പകച്ചുപോയി, ഉത്തരമുട്ടിപ്പോയി. കാട് തനിക്കൊരു പരിചയവുമില്ലാത്തവരെ കൊല്ലാനും ജീവച്ഛവമാക്കാനും കൊട്ടേഷൻ എടുക്കുക, പ്രാകൃതമായി കൊല്ലുന്നതിൽ കഴിവ് തെളിയിക്കുക, കഷ്ടം.
അടിയേറ്റതുപോലെയായി ഞാൻ, ആണത്തമുലഞ്ഞതുപോലെയായി. കാട് പരസ്പരം കൊല്ലുന്നതൊരു ആണത്തവും അധികാരവും തൊഴിലുമാക്കുന്നതിനെക്കുറിച്ച് എന്തു പറയാനാണ്? പരിഹാസവും ധാർമ്മിക രോഷവും ഒഴിയാതെ വാക്കുകൾ കിട്ടാതെ കാട് വീർപ്പുമുട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരുവൻ മറ്റൊരുവനെ കൊല്ലുക, കൊല്ലാതെ കൊന്നുവിടുക, പ്രസ്ഥാനബലത്തിൽ, ആൾക്കൂട്ടബലത്തിൽ, സംഘബലത്തിൽ, നേതാക്കളുടെ ബലത്തിൽ, പേശീബലത്തിൽ, ആയുധബലത്തിൽ, ലഹരിബലത്തിൽ, രാഷ്ട്രീയബലത്തിൽ, മതബലത്തിൽ, ജാതിബലത്തിൽ ഒരുവൻ മറ്റൊരുവനെ ശത്രുവായി പ്രഖ്യാപിക്കുക. പ്രസ്ഥാനത്തിനകത്തും പുറത്തും ശല്യക്കാരനായവനെ, തെറ്റുകൾ ചോദ്യം ചെയ്തവനെ, ശരികൾ ഉറക്കെ വിളിച്ചു പറഞ്ഞവനെ, ഒരുവന്റെ ശബ്ദത്തെ മറ്റൊരുവൻ അംഗീകരിക്കുന്നുവെങ്കിൽ അവനാണ് സംഘടനാവിരുദ്ധൻ, പിന്തിരിപ്പൻ, ജനദ്രോഹി, മൂരാച്ചി, കരിങ്കാലി, കുലങ്കുത്തി, ദേശീയവിരുദ്ധൻ, രാജ്യദ്രോഹി, വെറുക്കപ്പെട്ടവൻ. അവനെ പുറത്താക്കണം, ഭ്രഷ്ടകൽപ്പിക്കണം, ഒറ്റപ്പെടുത്തണം, വളഞ്ഞു പിടിക്കണം, ഓടിച്ചു പിടിക്കണം, വെട്ടിവീഴ്ത്തണം, ബോംബറിഞ്ഞ് തകർക്കണം, കൈകാലുകൾ വെട്ടണം, നെഞ്ചു ഉളർത്തണം, നാവെടുക്കണം, പെരുവിരലിറക്കണം, കണ്ണു ചുഴന്നെടുക്കണം. കാട് ഹിംസയോർത്ത് നെടുവറപ്പയച്ച്, നിന്റെ കൊട്ടേഷനും തൊഴിലുറപ്പ് പദ്ധതിയുമൊക്കെ നാട്ടിൽ നടക്കും, എൻ്റെ അടുത്ത് നടക്കില്ല. ഞാൻ വ്യക്തമാകാതെ ഉത്കണ്ഠയോടെ പേടിച്ചു, മിണ്ടാതായി. കാട് ഇവിടെ എൻ്റെയും മക്കളുടെയും നീതിയും ന്യായവുമേ നടക്കൂ, മനസ്സിലായില്ല അല്ലേ? ഞാൻ ഉത്കണ്ഠയോടെ വിനയാനുതനായി, ഇല്ല കാട്, എൻ്റെ മക്കൾ ഒരിക്കലും പരസ്പരം പകയും ശത്രുതയും വെച്ച് പുലർത്താറില്ല. ഒരുവൻ മറ്റൊരുവന് വകവരുത്താൻ കൊട്ടേഷൻ കൊടുക്കാറില്ല, കൊട്ടേഷൻ ഏർപ്പാടേ ഇല്ല. ആർക്കും ഇവിടെ ഒരു വ്യക്തിയായി തനിച്ചു നിൽക്കാം, ആരും ആരുടെയും വ്യക്തി താല്പര്യങ്ങളിൽ ഇടപെടില്ല. സ്വതന്ത്രമായി സഞ്ചരിക്കാം, തനിച്ചിരിക്കാം, സ്വപ്നങ്ങൾ കാണാം, ചിന്തിക്കാം, ഉറക്കെ പാടാം, ആടിത്തിമർക്കാം, തുള്ളിച്ചാടാം, പൊട്ടിച്ചിരിക്കാം, ആരുമായും സംസാരിക്കാം, കൂട്ടുകൂടാം, ആരെയും പ്രണയിക്കാം, ആരുമായി ഇണചേരാം. ആരോടും അസൂയയില്ല, വിദ്വേഷമില്ല, പകയില്ല, ആർക്കു വേണ്ടിയും കോലില്ല, ആയുധമണിയില്ല. കാട് ആത്മവീര്യമുണർന്ന്, നീ നേരത്തെ ചിന്തിച്ചല്ലോ ഞങ്ങൾ എന്തേ ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുന്നതെന്ന്. ഞാൻ ഉത്കണ്ഠയൊഴിയാതെ സമ്മതിച്ചു. കാട് നീ എന്നിലേക്കൊരുത്തനെ ഓടിച്ചു കയറ്റിയല്ലോ വെട്ടിവീഴ്ത്താൻ, വീണ് കിട്ടിയാൽ ദേഹമാസകലം തലങ്ങും വിലങ്ങും വെട്ടിയും കുത്തിയും കുത്തി വരഞ്ഞും ഉന്മാദിക്കാൻ, കൊലയുടെ രതിമൂർച്ചയിൽ തളർന്നു സുഖിക്കാൻ. ഞാൻ അടിയേറ്റതുപോലെയായി. കാട് എൻ്റെ ദേഹത്തെവിടെയെങ്കിലും നിന്റെയോ നിന്റെ ശത്രുവിൻ്റെയോ ഒരു തുള്ളി രക്തം വീഴ്ത്താൻ ഞാനും എൻ്റെ മക്കളും സമ്മതിക്കില്ല. നിങ്ങളുടെ ആ മരണമാംസക്കേളികൾ കാണാൻ ഞങ്ങൾക്ക് മനസ്സില്ല, മനസ്സാക്ഷിയില്ല. ഞാൻ പേടിച്ചു കുറച്ചുപോയി. കാട് നീ ശ്രദ്ധിച്ച് കേട്ടോണം. ഞാൻ വെപ്രാളത്തോടെ കാതോർത്തു. കാട് നിങ്ങളുടെ കൊലരതിയും വടിവാൾ കയറ്റലുമൊക്കെ നാട്ടിൽ മതി, എൻ്റെ അടുത്ത് വേണ്ട. ഞാൻ ആവർത്തിച്ച് പറഞ്ഞേക്കാം, എന്നെയും എൻ്റെ മക്കളെയും ധിക്കരിക്കാനാണ് ഭാവമെങ്കിൽ രണ്ടാളെയും എൻ്റെ സിംഹക്കുട്ടികൾ കടിച്ചു കീറിയിരിക്കും. പറഞ്ഞല്ലോ എൻ്റെ മക്കൾ ആഹാരത്തിന് മാത്രമേ കൊല്ലാറുള്ളൂ. ഞാൻ വെപ്രാളത്തോടെ കാതോർത്തു. അതിനുവേണ്ടിയാണ് മനുഷ്യ ഇക്കാണായ മക്കളെല്ലാം ഇവിടെ ശ്വാസമടക്കി കാത്തിരിക്കുന്നത്. ഇനി തീരുമാനിക്കാം, ഇവിടെ വെച്ച് രാഷ്ട്രീയ ശത്രുവനെ കൊല്ലണോ, ഞങ്ങളാൽ നീ കൊല്ലപ്പെടണോ എന്ന്. ഞാൻ കാടിൻ്റെ വെല്ലുവിളിയിൽ അണത്തമുണർന്നും മരണരതിയിൽ പേശികൾ മുറുകിയും ഉന്മാതിയെ പോലെ, എനിക്കവനെ കണ്ടേ പറ്റൂ, കൊന്നേ തീരൂ. കാടിനെ നടുക്കുമാറ് ഞാൻ ശത്രുവെറിയോടെ വിളിച്ചു പറഞ്ഞു, എടാ ആണത്തമുണ്ടെങ്കിൽ വെളിയിലേക്ക് വാടാ, ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. കാട് സഹതപിച്ചെന്ന് തോന്നും. കഷ്ടം, നാട്ടിൽ ഇങ്ങനെയും മനുഷ്യരുണ്ടോ? കാടും കാടിൻ്റെ മക്കളും പൊട്ടിച്ചിരിച്ചുപോയി. കാറ്റാഞ്ഞു വീശി, മരങ്ങൾ നെഞ്ചുവിരിച്ചാടി, കുറ്റിക്കാടുകൾ തുള്ളിച്ചാടി, പരസ്പരം കൈകോർത്താടി, വള്ളിപ്പടർപ്പുകൾ മരങ്ങളെ വാരി പുണർന്നാടി, കിളികൾ പാട്ടുകൾ പാടി പറന്നു കളിച്ചു. കാടിൻ്റെ പൊന്നോമനകൾ മുന്നോട്ട് വന്നു തുടങ്ങി. സിംഹക്കുട്ടികൾ, പുലികൾ, കരടികൾ, ചന്നായിക്കൾ, പാമ്പുകൾ, കഴുകന്മാർ. ഞാൻ വാളെടുത്ത് വെട്ടാൻ തയ്യാറെടുത്ത് നിൽക്കവേ കണ്ടു, ഒരു വൻമരത്തിൻ്റെ മറവിൽ നിന്ന് എൻ്റെ രാഷ്ട്രീയ ശത്രുവിനെ നയിച്ചുകൊണ്ട് കരുത്തനായ ഒരു സിംഹമൂപ്പൻ തനിക്ക് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവനും ഒരു സിംഹമാണെന്ന് അഹങ്കരിക്കുന്നു. ഞാൻ അവൻ്റെ ദേഹമാസകലം വടിവാളിറക്കാനുള്ള കൊലരതിയാൽ ഉന്മത്തനായി ഞാൻ അലറിപ്പറഞ്ഞു, നീ അടുത്തുവാടാ, ചത്താനും വേണ്ടില്ല, നിന്നെ ഞാൻ കൊല്ലും. ശത്രു അടുത്തെത്താൻ കാത്തുനിൽക്കാതെ ഞാൻ ക്ഷമയേറ്റ് മുന്നോട്ട് കുതിക്കാനഞ്ഞപ്പോൾ പെട്ടെന്ന് കാടെന്നെ തടഞ്ഞു. കാട് നിൽക്ക് ഒരു നിമിഷം. ഞാൻ പരിഭ്രമിച്ചുപോയി, നിലവിട്ട് കരഞ്ഞുപോയി, എനിക്കിവനെ കൊല്ലണം, കൊന്നേ തീരൂ. കാട് വിസ്മയവും കരുതലുമായി, അവസാനമായി നിന്നോട് എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. ഞാൻ ക്ഷമയേറ്റ് വടിവാൾ വിറച്ച് ചുടുകണ്ണീരോടെ, വേഗം ചോദിക്ക്. കാടിൻ്റെ മക്കൾ ജിജ്ഞാസയോടെ കാത്തിരുന്നു, മാംസവെറിയോടെ, ഉമിനീർ പ്രവാഹത്തോടെ. കാട് ജിജ്ഞാസയോടെ, സത്യം പറയണം, നീ ഇവൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരുന്നപ്പോഴൊന്നും നീ ഓർത്തില്ലേ ഞാൻ ഓടിക്കയറുന്നത് എന്നിലേക്കാണെന്ന്? ഞാൻ തെല്ലിട പതറിപ്പോയി, പെട്ടെന്നോർത്തു, അറിയേയില്ലായിരുന്നു. കൊലരതിയോടെ മനസ്സ് നിറയെ ഇവനായിരുന്നു, ഇവൻ്റെ മാംസവും രക്തവും വിയർപ്പും മണവും മാത്രമായിരുന്നു. അവൻ അടുത്തെത്തിക്കൊണ്ടിരിക്കും തോറം എന്നിൽ കൊലവറി മൂത്ത്. ഞാൻ മുന്നോട്ടേക്ക് കുതിക്കാൻ ഭാവിക്കവേ കാട് പിന്നെയും തടഞ്ഞു. കാട് ഗുരുഗൗരവത്തോടെ ശത്രുവനെ ഉദ്ദേശിച്ച്, ഇവനെ കയ്യിൽ കെട്ടിയാൽ ഉടനെ നീ എന്താണ് ചെയ്യുക? ഞാൻ വെറിയും
ആവേശവുമായി വടിവാൾ ആഞ്ഞു വീശി കാണിച്ചു. കാൽമുട്ടിന് താഴേക്കൊന്ന് ആഞ്ഞു വീശും. കാലുമുറിഞ്ഞു വീണാലുടനെ തടയാനുയരുന്ന കൈകൾ ഓരോന്നായി വെട്ടിയെറിയും. പിന്നെയാണ് എന്റെ ചെയ്ത്ത് മുഴുവനങ്ങ് തുടങ്ങുക. അവനുമായുള്ള കൊലരതിയിൽ ആവേശിതനായി ഉറഞ്ഞുലയവേ കാടന്നെ പിന്നെയും തടഞ്ഞതിനാൽ ഞാൻ അലറിക്കരഞ്ഞു. എന്നെ ഒന്ന് വിടൂ, എനിക്ക് അവനെ കണ്ട് സഹിക്കാനാവുന്നില്ല. കാട്, ഒരൊറ്റ ചോദ്യം കൂടി. ഞാൻ അവനിലേക്ക് കുതിക്കാനാഞ്ഞു. ചോദിച്ച് തുലക്ക്. കാട് ക്ഷമയും കരുതലുമായി. ഇവൻ വെട്ടകളേറ്റ് കാലും കൈകളുമില്ലാതെ നിലത്ത് വീണ് പിടയുമ്പോഴും പിന്നെയും നീ ഇവനെ ദേഹമാസകലം വെട്ടിക്കൊണ്ടിരിക്കും അല്ലേ? ഞാൻ അടുത്തെത്തിക്കൊണ്ടിരിക്കുന്നവന്റെ മരണപ്പിടച്ചിലും മുറിവുകളും രക്തവും ഓർത്ത് ആവേശിതനായി. വെട്ടും, വെട്ടിക്കീറും, കുത്തും, കുത്തിക്കീറിക്കൊണ്ടിരിക്കും. കാട് കരുതലോടെ, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കെ പെട്ടെന്നൊരു നിമിഷം നിർത്തുമല്ലോ, മതിയെന്ന് തീരുമാനിക്കുമല്ലോ, ചെയ്തു തീർത്തതിന്റെ സംതൃപ്തിയോടെ. ഞാൻ ആ വന്യമായ സംതൃപ്തി ഓർത്തു. നേരാ, അപ്പോഴേ ഞാൻ നിർത്തു. കാട് ഗുരുഗൗരവത്തോടെ, അതായത് ഇവനെ നിന്റെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് തന്നെ നിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരുത്തൻ ഉണ്ടായിരുന്നു എന്നർത്ഥം. ഞാൻ പെട്ടെന്ന് പകച്ചുപോയി. മനസ്സിലായില്ല? കാട് മന്ദഹസിച്ചു. നീ ഇവനെ വെട്ടുന്നതും കുത്തുന്നതും കൊല്ലുന്നതുമെല്ലാം നിന്റെ ഉള്ളിലെ നിന്നെ തന്നെ കൊല്ലുന്നതിന്റെ അളവിലും ആഴത്തിനും അനുസരിച്ചാണെന്ന്, അവന്റെ മണം പിടിച്ചതിന്റെ സംതൃപ്തിയിലാണ് നീ ഇവനെ കൊന്നു ഉപേക്ഷിക്കുന്നതെന്ന്, നീ അപ്പോൾ അനുഭവിക്കുന്നത് നീ നിന്നെ തന്നെ കൊന്നതിന്റെ സംതൃപ്തിയും ആനന്ദവുമാണെന്ന് ഞാനത് ഉൾക്കൊണ്ട് തെല്ലിടെ പകച്ചു നിൽക്കവെയാണ് മിന്നൽ വേഗത്തിൽ അത് സംഭവിച്ചത്. സിംഹമൂപ്പനൊപ്പം നെഞ്ചുവിരിച്ചെത്തിയ ശത്രു തന്റെ അരയിൽ കരുതിയിരുന്ന കഠാര വലിച്ചെടുക്കുന്നു. അവൻ എന്റെ മേൽ ചാടി വീഴുന്നു. എന്റെ നെഞ്ചിലേക്ക് അത് കുത്തിക്കയറുന്നു. കഠാരയിലൂടെ ചീറിത്തെറിച്ച രക്തം ഭൂമിയിൽ പതിക്കുന്നതിന് മുമ്പേ സിംഹമൂപ്പനും കുട്ടികളും ഒന്നിച്ച് എനിക്കും അവനും മേൽ ചാടി വീണുകൊണ്ടിരിക്കുന്നു. കാട് മൗനമന്ദഹാസത്തോടെ കണ്ണുകളടച്ച് ധ്യാനത്തിലിരുന്നു. കൊലരതി, അകനാടകം.